തെരുവ് നായ ഭീഷണി വ്യാപകമാകുന്നു. മൂവാറ്റുപുഴയിൽ 8 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. തൊടുപുഴ നഗരസഭാ മേഖലയിലും 100 കണക്കിന് തെരുവ് നായ്ക്കൾ അലയുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. മൂവാറ്റുപുഴ നഗരസഭാ അതിർത്തിയിൽ 8 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് തെരുവ് നായ്ക്കളെ സംബന്ധിച്ച ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. കടിയേറ്റവർക്ക് നഗരസഭ മുൻകൈയെടുത്ത് വിദഗ്ധ ചികിത്സ നൽകി വരികയാണ്. നഗരസഭയിലെ മുഴുവൻ നായ്ക്കളെയും പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നടത്തി നിരീക്ഷണത്തിൽ വയ്ക്കുന്ന നടപടികളും ഇവിടെ പുരോഗമിക്കുകയാണ്. എന്നാൽ മുഴുവൻ നായ്ക്കളെയും പിടികിട്ടാത്ത സ്ഥിതിയുണ്ടെന്ന് മുനിസിപ്പൽ ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ സംഭവം സമീപ നഗരസഭയെ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നഗരത്തിലും പരിസരങ്ങളിലും വിഹരിക്കുന്ന എണ്ണമറ്റ തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം തന്നെയാണ് ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. മെയ് മാസം മുതൽ ഏകദേശം 3 മാസക്കാലത്തോളമാണ് നായ്ക്കൾ അക്രമ സ്വഭാവം കൂടുതലായി കാണിച്ചു വരുന്നത്. ഈ കാലഘട്ടത്തിലാണ് നായ്ക്കൾക്ക് ഏറ്റവും കൂടുതൽ പേവിഷബാധയും റിപ്പോർട്ട് ചെയ്യാറ്. തൊടുപുഴ നഗരപരിധിയിൽ എല്ലാ മേഖലകളിലും തെരുവ് നായ്ക്കളെ കാണാൻ കഴിയും. ABC പദ്ധതി ഭാഗികമായി മാത്രം നടപ്പിലാക്കപ്പെട്ട തദ്ദേശ സ്ഥാപനമാണ് തൊടുപുഴ നഗരസഭ. മൂവാറ്റുപുഴയിൽ ഉണ്ടായതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മൂവാറ്റുപുഴ മാതൃകയിൽ പരമാവധി തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധീകരണവും വാക്സിനേഷനും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടതുണ്ട്. പേയിളകിയ തെരുവ് നായ്ക്കൾ മറ്റു നായ്ക്കളെയും വളർത്തുമൃഗങ്ങളെയും ഇതോടൊപ്പം മനുഷ്യരെയും ആക്രമിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നഗരസഭ അടിയന്തര പ്രാധാന്യത്തോടെ നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്.